ശ്രീ ജയസൂര്യൻ ഇപ്പോൾ നേരത്തെ സമ്പത്ത് സംസാരിച്ച വിഷയത്തിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ കേന്ദ്ര സഹമന്ത്രി അത് രാജ്യത്തെ സമഗ്രമായി കാണേണ്ട ആളാണ്. ആ ആൾ എന്തിനാണ് ഈ വിഷയത്തിൽ ഗവർണറെ പോയി കണ്ടത്? കാണേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. കാരണം ഇത് സംസ്ഥാനത്തിൻ്റെ വിഷയമാണ്, സംസ്ഥാന കാര്യമാണ്. എന്തിന് വി മുരളീധരൻ ഈ വിഷയത്തിൽ ഇടപെട്ട് ഗവർണറെ കണ്ടു എന്നുള്ളതാണ് ഒരു ചോദ്യം. വി മുരളീധരന്റെ ആ വിഷയത്തിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത വിഷയമുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു ഗവർണർ, സാധാരണ ഗവർണർമാരെ പോലെ അല്ല അദ്ദേഹം, കുറച്ചുകൂടി കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കുന്ന ഒരു ഗവർണർ, പ്രതികരിക്കുന്ന ഗവർണർ. കാരണം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിനു മുമ്പ് നമ്മുടെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അദ്ദേഹം ഗവൺമെന്റിനെ പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഭരണഘടനാപരമായിട്ടുള്ള ഇപ്പോൾ ശ്രീ സമ്പത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള മുഴുവൻ ആക്ടുകളും എല്ലാം വായിച്ച് പഠിച്ച ഒരു ഗവർണർ എന്നുള്ള നിലയിൽ അദ്ദേഹം ഗവൺമെന്റിന് പൂർണ്ണമായിട്ട് കണ്ണടച്ചൊക്കെ വിശ്വസിച്ചു. പോലീസ് ആക്ട് 118A വന്നപ്പോ പൂർണ്ണമായിട്ട് ഗവൺമെന്റിനെ അങ്ങ് വിശ്വസിച്ചു. ഓർഡിനൻസ് കൊണ്ടുവന്നു, അദ്ദേഹം ഒപ്പിട്ടുകൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗവർണർ ഗവൺമെന്റ് തന്നെ പറയാ അത് വേണ്ട കേട്ടോ, അത് പിൻവലിച്ചു. പിന്നെ വാർഡ് ഡീലിമിറ്റേഷൻ, പഞ്ചായത്ത് ഇലക്ഷന്റെ കാര്യങ്ങൾ വന്നു, അപ്പോഴും ഗവർണർ സർക്കാർ പറയുന്നതല്ലേ, സർക്കാർ പറയുന്നതാണുള്ള തീരുമാനം. അത് കഴിഞ്ഞപ്പോ സർക്കാർ പറഞ്ഞു അത് വേണ്ട കേട്ടോ, അത് പിൻവലിച്ചു. അതിനു മുമ്പ് സാലറി, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സാലറി 4-1 കട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് തീരുമാനം വന്നു, അത് പിന്നെ കോടതിയിൽ പോയി. അങ്ങനെ ഈ ഗവൺമെന്റിന്റെ ഈ നിലപാടുകളും പിന്നീടുള്ള നിലപാട് മാറ്റവും ഒക്കെ ഗവർണർ അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിന് പല ഓർഡിനൻസും വരുന്നത്. അങ്ങനെ വരുമ്പോ സ്വാഭാവികമായും ഗവർണർക്ക് തോന്നാം, ഒരിക്കൽ വേണമെന്ന് പറയുകയും പിന്നെ വേണ്ടാന്ന് പറയുകയും, അങ്ങനെ നിരന്തരമായിട്ടുള്ള അനുഭവങ്ങളിൽ കൂടി വരുമ്പോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നല്ല ഏത് ഗവർണർ ആണെങ്കിലും എന്താണ് ഇതിന്റെ ആവശ്യം എന്നൊന്ന് ചോദിച്ചു പോകും. ശ്രീ എൻ പി ചേക്കുട്ടി ഇവിടെ സൂചിപ്പിച്ച കാര്യം വളരെ പ്രസക്തമാണ്. അതായത് ജാനുവരി 8 സഭാ സമ്മേളിക്കണം എന്ന് പറഞ്ഞ് അനുമതി വാങ്ങിച്ചതിന് ശേഷം തിരിച്ചിങ്ങോട്ട് ഇറങ്ങിയിട്ട് മടങ്ങി അല്ലല്ലോ കേട്ടോ, അതിന് മുമ്പൊന്ന് സമ്മേളിക്കണം, അങ്ങനെ മുമ്പ് സമ്മേളിക്കണം എന്നൊക്കെ ഓടിക്കറിയിക്കും എന്ന് പറയുമ്പോ ആദ്യം ഒരു അനുമതി മേടിച്ചു പോയി, ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരുമ്പോ സ്വാഭാവികമായിട്ടും ഗവർണർ പത്രം വായിക്കുന്ന ആളല്ലേ, അവിടെ നിയമമുണ്ടായിട്ട്, പാർലമെന്റ് നിയമമുണ്ടായിട്ട് മാസങ്ങളായി, അതിനു മുമ്പ് പാർലമെന്റിൽ ഓർഡിനൻസ് വന്നു, ഇതൊക്കെ ഉണ്ടായപ്പോഴും കേരളം എന്ന് പറയുന്ന സംസ്ഥാനവും ഇവിടുത്തെ നിയമസഭയും മന്ത്രിസഭയും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ വലിയ വലിയ കാര്യങ്ങളിലൊക്കെ വലിയ തീരുമാനമെടുക്കുന്ന, ലോകത്ത് എവിടെ എന്ത് സംഭവിച്ചാലും അതിനോടൊക്കെ പ്രതികരിക്കാൻ മാത്രം ശേഷിയുള്ള കേരളത്തിന്റെ നിയമസഭ അന്നൊക്കെ നിശബ്ദത പാലിക്കുകയും ഇന്ന് വളരെ പെട്ടെന്ന് ഇപ്പോ സഭ വിളിച്ചു കൂട്ടി ഇപ്പോൾ പ്രതികരിക്കണം, പ്രമേയം പാസാക്കണം എന്ന് പറഞ്ഞപ്പോ ഒരുപക്ഷെ മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കാം ഗവർണർക്ക് ഇപ്പോൾ ഈ സമ്പത്ത് പറഞ്ഞ എല്ലാ നിയമങ്ങളും ഗവർണർക്ക് അറിയാം എന്നാണ് എന്റെ ധാരണ. ഇനി ഗവർണർക്ക് അറിയില്ല എങ്കിൽ അദ്ദേഹത്തിന് അത് റെഫർ ചെയ്യാനുള്ള കഴിവുള്ളയാളാണ്, അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് ഭരണഘടന അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല ഗവർണർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അപ്പോ എന്തിനാണ് ഇനി വി മുരളീധരനിലേക്കാ വരുന്നത്? അതെ, മുരളീധരനിലേക്കാ വരുന്നത്. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് വിളിച്ചു കൂട്ടേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോ എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ, അത് വിശദീകരിച്ചു കൊടുക്കണ്ടേ? അവിടെ മറുപടി ഉണ്ടായില്ലല്ലോ സർക്കാരിന്. ഇന്നിപ്പോ പോയിട്ട് വന്നപ്പോ മന്ത്രി ബാലൻ എന്താ പറഞ്ഞത്? വളരെ പോസിറ്റീവാണ്, പോസിറ്റീവാണ്, 3 തവണയാ പറഞ്ഞത് പോസിറ്റീവാണ്. അപ്പൊ ഇത്രയും പോസിറ്റീവായിരുന്ന ഒരു ഗവർണറെ കുറിച്ച് എന്തെല്ലാമാണ് മന്ത്രി ബാലൻ അടക്കമുള്ള ആൾക്കാർ പറഞ്ഞത്? അദ്ദേഹം RSS ആണ്, അദ്ദേഹം BJP ആണ്, സംഘപരിവാർ അജണ്ടയാണ്, അങ്ങനെയൊക്കെ ഒരു രാജ്ഭവനെ മോശമാക്കാവൂ. അത് ഏതായാലും സംഭവിച്ചു കഴിഞ്ഞു, അതിപ്പോൾ നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് വരുന്നതിൽ എല്ലാവരെയും പോലെ നമുക്കും സന്തോഷിക്കാം. ഇനി ശ്രീ വി മുരളീധരൻ ഗവർണറെ കണ്ടത് ഈ വിഷയത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ ഗവർണറെ കാണാൻ പോവാണ്, ഗവർണറെ കൊണ്ട് ഞാൻ ഇക്കാര്യം ചെയ്യിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? അല്ല, ശ്രീ AK ബാലയും VS സുനിൽകുമാറും അത് പറഞ്ഞിട്ടില്ല. അവരും പറഞ്ഞത് ഇത് തന്നെയാണ്, ക്രിസ്മസ് ആശംസകൾ അറിയിക്കാൻ പോയി എന്നാണ് ശ്രീ ജയസൂര്യൻ. അതെ അതെ, അപ്പോ ക്രിസ്മസ് ആശംസ അറിയിക്കാൻ പോയതാണെങ്കിൽ ഇനി ഇപ്പൊ ഈ വിഷയം സംസാരിക്കാൻ നാളെ പോകുമോ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് നാളെ പോയിട്ട് വന്നിട്ടുള്ള ചർച്ചയിൽ നമുക്ക് അത് ഉൾപ്പെടുത്താം. അപ്പൊ ഇന്ന് ക്രിസ്മസ് ആശംസ ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്താൽ മതി. ഓക്കെ, വി മുരളീധരൻ എന്താ കാര്യങ്ങൾ ഗവർണറെ കണ്ടുകൂടെ? അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹം കേരളത്തിലെ ഒരു പൗരനാണ്. അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി എന്ന നിലയിലോ പൗരൻ എന്ന നിലയിലോ ഏത് നിലയിൽ വേണമെങ്കിലും ഗവർണറെ കാണാം. അപ്പൊ ഗവർണറെ കണ്ടതിൽ എന്താ അസ്വാഭാവികത കാണാനിരിക്കുന്നത്? ഗവർണറുമായിട്ട് അങ്ങനെ പോയി കണ്ടാൽ
ഒരു കേന്ദ്രമന്ത്രിക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ആളാണോ ആരിഫ് മുഹമ്മദ് ഖാൻ? ഇതുവരെയുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ നിലപാടുകളും തീരുമാനങ്ങളും ഒക്കെ അറിയുന്നവരായി നമുക്കറിയാം. കേന്ദ്രമന്ത്രി വി മുരളീധരൻ എന്നല്ല, ആര് തന്നെ പോയി കണ്ടാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളോട് അദ്ദേഹത്തെ സ്വാധീനിക്കാനൊന്നും സാധിക്കില്ല. മാത്രമല്ല ഇതൊക്കെ അറിയാവുന്ന ആളാണ് വി മുരളീധരൻ, അതുകൊണ്ട് ഉപദേശിച്ചു കളയാം എന്ന് കരുതി പോയതുമായിരിക്കില്ല.